കനി കുസൃതി വെൽക്കം ടു റേഡിയോ മാംഗോ താങ്ക് യു ഇപ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുമ്പം ആറ് മാസം കടന്നുപോയി അതിൽ കനി കുസൃതിയെ സംബന്ധിച്ച് പോച്ചർ ഓൾ വി ആസ് ലൈറ്റ് ഗേൾസ് വിൽ ബി ലൈറ്റ് ഗേൾസ് വിൽ ബി ഗേൾസ് അങ്ങനെ മൂന്ന് സിനിമകൾ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസ് അവാർഡ്സ് ഹാപ്പിനെസ് എങ്ങനെയാണ് ശരിക്കും ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ആറ് മാസം കനിയെ ട്രീറ്റ് ചെയ്തത് ശരിക്കും ഓൾവേ ഇമാജിനേഴ്സിലായിട്ട് മാത്രമേ ഉള്ളൂ ജസ്റ്റ് വൺ ഇയർ മുമ്പ് ഈ സമയം ഷൂട്ട് പെട്ടെന്ന് വന്നു എന്ന് നമുക്ക് തോന്നിയത് ബാക്കിയെല്ലാം കുറെ കാലം മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പൊ പെട്ടെന്ന് എല്ലാം കൂടി റിലീസ് ആയി അല്ല അതുകൊണ്ട് അതൊക്കെ ഒരുമിച്ച് വന്നു മനസ്സിലായി അല്ലെങ്കിൽ ചിലപ്പോ ഇത് കഴിഞ്ഞ മൂന്ന് വർഷത്തിന്റെ ഇടയ്ക്ക് പലത് വന്ന് വർഷം ഓരോന്നൊക്കെ ചില റിലീസ് പല കാരണങ്ങളും ഉണ്ട് ഇപ്പം ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോം ഒക്കെ ചിലപ്പോ അതിന്റെ സമയത്തായിരിക്കും റിലീസ് ചെയ്യുന്നത് ചില സിനിമകൾ അതിന്റേതായിട്ടുള്ള സ്ഥലത്ത് ഷോക്കേസ് ചെയ്യാൻ ആ രീതിയിലായിരിക്കും പക്ഷേ എന്തുകൊണ്ടോ ഈ വർഷം ആദ്യത്തെ തുടക്കത്തിൽ ഇതിൽ എല്ലാരും കൂടെ ഒരുമിച്ച് വന്നു അത്രേ ഉള്ളൂ അല്ലാതെ അപ്പൊ അതൊരു ചാൻസ് ആണ് അഭിനയിക്കുമ്പോൾ നമുക്കൊരു സെൽഫ് ഉണ്ടാവും ചില ചില സമയത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിക്കില്ലേ എന്ന് ചോദിക്കില്ലേ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന നിന്നും അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞു തരുന്നതിൽ നിന്നും നമുക്കൊന്ന് മാറി തോന്നു ഇവരിങ്ങനെ ആയിരിക്കുമോ ചെയ്യാം അപ്പൊ നമ്മൾ ഡയറക്ടറിനോട് ചെയ്യണേനുമ്പോൾ ചോദിക്കുന്നു അപ്പൊ അവര് അവരുടെ ഇത് പറഞ്ഞു ആ ശരിയാണ് എനിക്ക് അനി പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തോ അത് ശരിയാണ് അങ്ങനെ ചെയ്ത് നോക്കൂ എന്നൊന്നെങ്കിലും പറയും അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അയ്യോ ആക്ച്വലി ശരിയാവുന്നില്ല കേട്ടോ ഇല്ല ഇത് മറ്റന്നാണ് ചിലപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് തന്നെ പോകും അല്ലെങ്കിൽ അവർ തന്നെ അപ്പോൾ പറയും ഇല്ലില്ല അതൊട്ടിച്ചുടീന്ന് ആലോചിച്ചിരിക്കും ഇങ്ങനെയല്ല ഓ അത് ശരിയാണ് നമ്മൾ ചെയ്യുന്നു എന്റെ കുറെ കാര്യങ്ങൾ അതിൽ എന്റെ ചേഷ്ടകളൊക്കെ വരാം ആസ് എൻ ആക്ടർ നമ്മൾ അത്രയും അടിപൊളി ആക്ടർ ആക്ടറാണെങ്കിലാണ് ശരിക്കും നമ്മുടെ ചേഷ്ടകൾ അല്ലാണ്ട് അഭിനയിക്കാൻ പറ്റുക അതാണ് ഒരു ആക്ടറിന്റെ ചലഞ്ച് എന്ന് പറഞ്ഞത് അഭിനയിക്കാതെ നമ്മളായിട്ട് അവിടെ പോയി നിൽക്കാനാണെങ്കിൽ പിന്നെ അഭിനയിക്കാൻ ഓക്കെ മനസ്സിലായി ഒരു കാലഘട്ടത്തിലെ കഥാപാത്രം ചെയ്യണം എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ ഏത് കാലഘട്ടത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും ചൂസ് അങ്ങനെ ഒരു കാലഘട്ടത്തിനോട് പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക് പക്ഷെ നമുക്ക് ഒരു നടി തോന്നാൽ അങ്ങനെ ഒരു കാലഘട്ടം വരുന്ന ഒരു ഒരു ചലഞ്ച് പോലെ ചലഞ്ച് പോവും എന്തോ ചലഞ്ച് അങ്ങനെയല്ല എന്നാലും നമുക്കൊരു കൗതുകം ഉണർത്തും കാരണം ഈ പറയുന്ന പോലെ ഇപ്പൊ സംസാരിക്കുന്ന ഭാഷയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബോഡി ലാംഗ്വേജ് അങ്ങനത്തെ കുറെ കാര്യങ്ങളല്ല അന്നത്തത് അപ്പൊ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു കുറച്ചും കൂടെ ഒരു കൗതുകം അല്ലെങ്കിൽ ആ ഒരു 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 ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ പണിയെടുക്കണം ആളുകൾക്ക് പെട്ടെന്ന് കണ്ണം മനസ്സിലാവും അത് ആളിൽ പോകുമ്പോൾ കുറേ കൂടെ കാഴ്ചക്കാർക്ക് കിട്ടപ്പോ ഹൈവർ ചെയ്തത് ശരിയായി എന്നൊക്കെ വാങ്ങാം എന്നു വേണമെങ്കിൽ ആലോചിക്കാം അപ്പോൾ ആ രീതിയിലൊരു രസമുണ്ട് പക്ഷെ എനിക്ക് ഒരു നടി എന്നുള്ളതിൽ കൂടുതൽ ആകർഷിച്ചത് എനിക്ക് കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എനിക്ക് മുമ്പ് കുറച്ച് സാധനങ്ങളിലേ കോമഡി ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഓക്കെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വെബി സീരീസ് അതിന് എനിക്ക് ബെസ്റ്റ് കോമഡി ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിരുന്നു അന്ന് പിന്നെ പണ്ട് കോക്ടെയിൽ സിനിമയിൽ ഒരു സീൻ ചെയ്തപ്പോൾ അതിനൊരു കോമഡി എലമെന്റ് ഉള്ള ഒരു കഥാപാത്രമായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെയും ഈവൻ കില്ലർ സൂപ്പിൽ പോലും എൻ്റെ ക്യാരക്ടർ കോമഡി ചെയ്യുന്നില്ലെങ്കിലും ആ സീരീസ് സിറ്റുവേഷൻസ് കോമഡിയാണ് എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം മലയാളികളെല്ലാം നോക്കിക്കാണുന്ന പുതിയൊരു പോസ്റ്റർ പുതിയൊരു ട്രെയിലർ ഉണ്ട് നാഗേന്ദ്രൻ എന്ന് പറഞ്ഞത് അതൊരു വെബ് സീരീസ് സീരീസാണ് അപ്പം അതിനത്രയും ആൾക്കാര് നോക്കിക്കാണുന്നത് ആ ഒരു പോസ്റ്റർ തന്നെയാണ് ഇപ്പം സുരാജ് ഏട്ടൻ അതുപോലെ ശ്വേതാ മേനോൻ കനി കുസൃതി നിരഞ്ജന അതുപോലെ ഗ്രേസ് ആന്റണി ആ അപ്കമിംഗ് ആയിട്ടുള്ള വെബ് സീരീസിനെ കുറിച്ചിട്ട് അതൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആ സമയം നടക്കുന്ന ഒരു കഥയാണ് പല കേരളത്തിലെ ആ സമയത്തിൽ പല പല ടെറൈനിൽ നടക്കുന്ന പല കഥാപാത്രങ്ങളുടെ ഇടയിൽക്കൂടി സുരാജേട്ടൻ ചെയ്യുന്നതും പ്രശാന്തട്ടൻ ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സ് കടന്നു പോകുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ കൊണ്ടാണ് അവർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരികയും അവിടുന്ന് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരിക അപ്പം നമ്മൾ ഒരു വിഷ്വലി കാണുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിലെ കേരളം ഇപ്പം എന്താ പറയുക തിരുവനന്തപുരം അല്ലെങ്കിൽ കുട്ടനാട് അല്ലെങ്കിൽ കണ്ണൂർ അങ്ങനെ പല പല സ്ഥലങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവിടെ ആളുകൾ അവരുടെ സംസാര ഭാഷയൊക്കെ നാച്ചുറലി കഥയുടെ പശ്ചാത്തലമായിട്ട് വന്നവർ അറിഞ്ഞു പോകുമല്ലോ അപ്പം അതൊക്കെ കാണാം എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് തങ്കം എന്നാണ് അവർ കുട്ടനാടുകാരിയാണ് അവർ എന്താ പറയുക ആ നാട്ടിലുള്ള എല്ലാവർക്കും കൂടി എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് പോണം അതാണ് അവരുടെ ആഗ്രഹം ഒരാഗ്രഹമൊക്കെ അതെന്താണെന്ന് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ആരെങ്കിലും രീതിയിൽ നിത്യനിധി വിളിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു പിന്നെ കഥ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു 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 ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടും ഒരു ഒരു കഥ പറയുന്ന അതിന് ലോജിക്ക് അങ്ങനത്തെ പലതൊന്നും ഉണ്ടാവില്ല ഒരു നാട്ടും പുറത്തും ഒരു കാലത്ത് ഉണ്ടായ സംഭവം അതെ അങ്ങനെ ഒരു സംഭവം അതിന്റെ തുടർന്ന് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്കത് പോന്നു അത് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നടക്കില്ല അതിപ്പോൾ ഓരോ ഒരു ഓരോ സ്ഥലം ഓരോ സമയത്തും നമുക്ക് ഉണ്ടായിരുന്ന എന്താ പറയാ ടെക്നോളജിക്കലി ഉള്ള അഡ്വാൻസ്മെന്റും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വൈസുള്ള അങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് നമ്മളിപ്പം ിപ്പൊ ബയോമെട്രിക് സിസ്റ്റം വരെ വരെയുണ്ട് അത്രയ്ക്ക് നമ്മൾക്ക് ഒരാളെ തിരിച്ചറങ്ങി തിരിച്ചറിയാൻ പറ്റും എന്നുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ അന്നൊന്നും അങ്ങനെയല്ല അപ്പൊ അങ്ങനെ ഓരോ സിറ്റുവേഷൻ ഓരോ കാലഘട്ടത്തിന്റെയും അതിന്റെ ചിലപ്പോ പോരായ്മകൾ ഒരാൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരാം നമുക്ക് അതല്ല അപ്പൊ അങ്ങനൊക്കെ ആ ഒരു പശ്ചാത്തലമാണ് അങ്ങനെയൊന്നും ചെയ്യാൻ സത്യം പറഞ്ഞാൽ സമയൊന്നും കിട്ടിയില്ല ഒന്ന് ഞാൻ ആക്ച്വലി പാലിന്റെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കുന്ന് എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത് ഇൻഫാക്ട് ഏഹ് ഈ സീരീസിന്റെ ഓൾമോസ്റ്റ് എന്റെ ഫസ്റ്റ് ഷോട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഷോ എന്റെ കഥാപാത്രത്തിന്റെ ലാസ്റ്റ് ആയിട്ടുള്ളതാണ് അത് ചെയ്യണേ അപ്പൊ നിത്യനെ എനിക്ക് നേരിട്ട് പരിചയമില്ല ഞങ്ങൾ അബ്ന്നാണ് കാണുന്നത് അപ്പം എന്തൊക്കെ ഇപ്പൊ സംബന്ധിച്ചത് അങ്ങനെ അറിയില്ല അങ്ങനെ ആയിരുന്നു അപ്പം അങ്ങനെ എനിക്ക് പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാനൊന്നും ഇതിന് എനിക്ക് ഒരു പക്ഷേ എനിക്ക് ചെയ്യാവുന്ന അത്രയും പറ്റിയിട്ടൊന്നുമില്ല ഉറപ്പായിട്ടും അവിടെ ചെന്നിട്ടാണ് പലതും ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നിതിൻ ടെൻഷി പണിക്കർ അതുപോലെ ഗ്രേസ് ആന്റണി ശ്വേതാ മേനോൻ സുരാജ് ഏട്ടൻ അവരോടൊക്കെ ഇപ്പൊ അഭിനയിക്കുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ സമയത്ത് സെറ്റിൽ ഉണ്ട് ഇപ്പം ഓൾ ബി ആസ് ലൈറ്റ് എന്ന ആ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഓടി പിടിച്ച് വന്ന് ചെയ്തതാണ് പിന്നെ തിരിച്ചു പോകുക അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജോണി ആക്ച്വലി ആദ്യം നിതിനാണ് വിളിക്കുന്നത് അപ്പം നിതിൻ വിളിച്ചപ്പോൾ എനിക്ക് എനിക്ക് അങ്ങനെ അധികം മലയാളത്തിൽ നിന്ന് അങ്ങനെ വരാറില്ല സിനിമയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അധികം വന്നിട്ടില്ല അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ ചിന്തിക്കുന്നതൊക്കെ ഇപ്പോഴും മലയാളത്തിലാണ് അപ്പോൾ ഇനി ഇങ്ങനെ ഇന്നു ഇപ്പോൾ ഈ നടീന്നുള്ള രീതിയിൽ അഭിനയിക്കാൻ കൂടുതൽ മലയാളത്തിലാണ് ഇഷ്ടം നമുക്ക് കുറച്ചും കൂടെ ഞാനിപ്പോൾ ഹിന്ദിയൊന്നും എനിക്ക് അത്ര അറിയില്ല അപ്പം ഒരുപാട് നേരം ഡയലോഗ് പഠിച്ച് വെച്ച് നമ്മൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ ഒക്കെ ആലോചിക്കണം മലയാളത്തിലാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കത് ഉള്ളിലുള്ളത് കൊണ്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള അഭിനയത്തിൻ്റെ പണികൾ നോക്ക് അങ്ങോട്ടേക്ക് പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ കഥ ഇങ്ങനെ മൊത്തം നാരേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞൊരു കോമഡി ഒരു ലൈറ്റ് ആയിട്ടുള്ള സാധനമായോണ്ട് ഒരു കഥ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ഈ പറഞ്ഞുള്ള യുക്തിയോ അങ്ങനെയൊന്നുമല്ല ഒരു അതിൻ്റേതായിട്ടുള്ള ലോജിക്കലാണ് അത് പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കൊള്ളാലോ എന്ന് വിചാരിച്ചു അതിൽ ശരിക്കും ഗ്രേസിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ലില്ലിക്കുട്ടി എന്നാണ് ആ കഥ ക്യാരക്ടറിൻ്റെ കഥ കേട്ടപ്പോഴാണ് എനിക്ക്

വളരെ എന്താ പറയുക നല്ല റേഞ്ചുള്ള വളരെ ടാലൻറ് ഉള്ള അതൊക്കെ ചുമ്മാ അങ്ങ് ചെയ്യുന്നു അല്ല ആൾക്ക് നല്ല ധാരണയൊക്കെ ഉള്ള എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് റെസ്പെക്റ്റൊക്കെ ഉള്ളൊരു നടിയാണ് ഗ്രേസ് ഒരു എനിക്ക് എനിക്കൊന്ന് ഊർവശി മാമിൻ്റെ പോലെയൊക്കെ ആ ഒരു റേഞ്ച് ഉണ്ട് അത് വരാ ചിലപ്പോൾ കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് പുറത്തേക്ക് പക്ഷേ എനിക്ക് അത് അവരുടെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നടിയാണ് ഗ്രേസ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഒക്കെ ഗ്രേസ് ചെയ്ത് ചെയ്യട്ടെ ഗ്രേസ് അത് ചെയ്യുന്ന അടിപൊളിയായിരിക്കും ഗ്രേസതിൽ ഏത് കഥാപര് ചെയ്താലും അടിപൊളിയാക്കും അങ്ങനത്തെ ഒരു നടിയെ നമുക്ക് തോന്നില്ല അങ്ങനത്തെ ഒരാളാണ് ആ എന്നിട്ട് അവിടെ ചെല്ലുകയും അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് ഒരുപാട് ഈ മറ്റ് ഇന്നത്തെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോമ്പിനേഷൻ ഇല്ല ശരിക്കും ആ ഒരു സീക്വൻസ് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും ഈ കഥ കേട്ട സമയത്തുള്ള ഓരോരുത്തരുടെയും മാനറിസംസും ഇവരുടെ ഒക്കെ ബോഡി ലാംഗ്വേജ് ഒക്കെ അന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഗ്രേസ് ചെയ്തതാണെങ്കിൽ എനിക്ക് ശരിക്കും ചിരി ചിരിയായിരുന്നു ഇങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെയാണല്ലേ അപ്പോൾ ഓരോരുത്തരുടെയും നോക്കി കാണാൻ പറ്റിയതൊക്കെ അപ്പോഴാണ് പിന്നെ സുരാജ് സുരാജേട്ട് അമ്മയായിട്ട് ഭാനുമതി ചേച്ചി കാര്യം ചെയ്യണം അപ്പോൾ അവരും ഭയങ്കര രസമുള്ള ആർട്ടിസ്റ്റാണ് അവർ ചെയ്യുന്നതൊക്കെ അപ്പോഴാണ് കാണുന്നത് അതിനുശേഷം പിന്നെ കുറച്ച് വീണ്ടും പാലിലെ ഷൂട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും എനിക്ക് കുട്ടനാട് ശരിക്കും ഷൂട്ട് തുടങ്ങുന്നത് എൻ്റെ ഒരു സീക്വൻസിൻ്റെ തുടങ്ങുന്നത് അപ്പോൾ അപ്പം ഇനി സുരാജ് സുരാജേട്ടനെ എനിക്ക് മുമ്പ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡ് ഒരേ ഒരേ സമയത്താണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒരു പരിചയം വേണം പക്ഷെ വർക്ക് ചെയ്തിട്ടില്ല ഓക്കെ പക്ഷെ പെട്ടെന്ന് തന്നെ നിത്തിനാണെങ്കിലും ശരി സുരാജേട്ടനെ പ്രശാന്ത് തന്നെ എനിക്ക് മുമ്പേ അറിയാം അപ്പം എനിക്ക് എപ്പോഴും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിൽ നിന്ന് നോക്കിയവരുടെ അഭിനയം കാണാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എനിക്ക് എനിക്കൊന്നും ഇതിന് ഷൂട്ട് അടക്കുമ്പോഴും ഞാൻ ഇല്ലാത്ത ചില ദിവസം എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞു മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ ചിലപ്പോൾ ഒരു മണിക്കൂടെ ഇരുന്ന് കാണാനായിട്ട് പ്രശാന്ത് ഏട്ടനും സുരാജ് ഏട്ടനും ഉള്ള കോമ്പിനേഷൻ അപ്പൊ അവര് അത് എങ്ങനെയാ അവര് ടാക്കിൾ ചെയ്യണേ ഓരോ ആക്ടേഴ്സിന്റെയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി സമയം എടുക്കും ഇന്നാവാൻ ചിലർക്ക് പെട്ടെന്ന് ഇന്നാവുന്ന ആക്ടേഴ്സ് ഉണ്ട് അവര് വന്നെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ആ കഥക്ക് മാറും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നോക്കി കാണാനൊക്കെ ഇഷ്ടമുള്ളതാണ് ഞാൻ അങ്ങനെ ഇരുന്നു അത് പിന്നെ ഈ പോലെ സുരാജ് ഒരു എന്റർടൈനർ ആയതുകൊണ്ട് തന്നെ ആൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും പാട്ട് പാടൽ ബീറ്റ് ബോക്സ് ചെയ്യുക പല പരിപാടിയും ചെയ്യാം അപ്പൊ നമ്മളൊക്കെ കുറച്ചെങ്കിലും പ്രശാന്തണ്ട കഴിഞ്ഞ ദിവസം പറയായിരുന്നു ഷൂട്ട് ഇല്ലെങ്കിലും ചിലപ്പോ വന്ന് അവിടെ ഇരിക്കും അടിപൊളിയാണ് ആ വളരെ നല്ലൊരു ഓർമ്മയായിരുന്നു ആ ഇതിന്റെ ഷൂട്ട് ചെയ്യുന്ന സെറ്റ് ഞങ്ങൾ ആ ആലപ്പുഴ കുട്ടനാട് അവിടെയുള്ള അടുത്ത വീട്ടിലുള്ള ചേച്ചിമാരുടെ ഒക്കെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു ചെന്നത് അങ്ങനെയൊക്കെ വേറെ നല്ല രസമുള്ള ഓർമ്മയായിരുന്നു ശരിക്കും പറഞ്ഞു അപ്പൊ ശരിക്കും വെബ് സീരീസിന്റെ ഫുൾ ഷൂട്ട് കഴിഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ആക്ച്വലി ഓൾമോസ്റ്റ് കുറെ കാലമായി ഓക്കെ എനിക്ക് തോന്നുന്നു ഓരോ ഓ ടി പ്ലാറ്റ്ഫോമ ഈ പറഞ്ഞ പോലെ മല്ലേ കില്ലർ സൂപ്പ് കഴിഞ്ഞിട്ട് എത്രയോ നാളായി മോച്ചർ കഴിഞ്ഞിട്ട് എത്രയോ നാളെ പക്ഷെ അവർ അവരുടേതായിട്ടുള്ള ഒരു സമയത്താണ് റിലീസ് ചെയ്യുന്നത് അതുപോലെ ഇതും അങ്ങനെ ജൂലൈയിലാണ് റിലീസ് ഇൻ ടു വീക്സ് ഇപ്പൊ തന്നെ വരും എല്ലാരും കാണണം അത് എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് എപ്പോഴും തോന്നും കണ്ടിട്ട് എന്റെ ഇപ്പൊ ആക്ടർ നല്ല നിലയിലാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പൊ അത് നല്ല നിലയിൽ ചീത്ത നമ്മള് കേൾക്കാനും ബാധ്യസ്ഥ അറിയാൻ പറ്റുമോ അതെന്താ അങ്ങനെ